केंद्र मंत्री मनोज सिन्हा പുതിയ ജമ്മു കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണർ ആകും ഗിരീഷ് ചന്ദ്ര മുർമു രാജിവെച്ച ഒഴിവിലാണ് നിയമനം ഇന്ന് തന്നെ ജമ്മു കാശ്മീരിലേക്ക് തിരിക്കുമെന്ന് മനോജ് സിൻഹ പ്രതികരിച്ചു ആർട്ടിക്കിൾ 370 അനുച്ഛേദം റദ്ദാക്കി ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനു ശേഷമുള്ള രണ്ടാമത്തെ ലെഫ്റ്റനന്റ് ഗവർണറായാണ് മനോജ് സിൻഹ ചുമതലയേൽക്കുന്നത് രാജിവെച്ച ജിസി മുർമുവിനെ സിഎജി ആയി നിയമിക്കും എന്നാണ് അറിയുന്നത് രാജീവ് മെഗ്രിഷി സിഎജി സ്ഥാനത്ത് നടത്തയാഴ്ച വിരമിക്കാൻ ഇരിക്കുകയാണ് ഈ രാജി കൂടുതൽ വിശദാംശങ്ങളുമായി എംപി പ്രദീപ് കുമാർ ചേരുന്നു പ്രദീപ് ഗുഡ് മോർണിംഗ് അഗൈൻ എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കെൻ വീണ്ടും നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം മുൻ കേന്ദ്രമന്ത്രി മനോജ് സിൻഹയെ പുതിയ ജമ്മു കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചിരിക്കുന്നു കാരണം ഗിരീഷ് ചന്ദ്ര മർമു കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ആ രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ രാജിവെച്ച ജി സി മുർമുവിനെ സിഎജിയെ നിയമിക്കാനാണ് ഇപ്പോൾ ഒരു ശ്രമം നടക്കുന്നത് അങ്ങനെ ഒരു നീക്കമാണ് നടക്കുന്നത് രാജീവ് മെഹർഷി സിഎജി സ്ഥാനത്ത് നിന്ന് അടുത്തയാഴ്ച വിരമിക്കാനിരിക്കുകയാണ് ഇതിനിടെയാണ് ഈ മുർമു രാജിവെച്ചത് മുർമു രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ആ രാജി രാഷ്ട്രപതി അംഗീകരിക്കുകയും ഒപ്പം തന്നെ ഈ മുൻ കേന്ദ്രമന്ത്രി മനോജ് സിൻഹയെ പുതിയ ജമ്മു കാശ്മീർ ലെഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കുകയും ചെയ്തിരിക്കുന്നു ഈ അനുച്ഛേദം 370 റദ്ദാക്കി ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷമുള്ള രണ്ടാമത്തെ ലെഫ്റ്റനന്റ് ഗവർണറായാണ് മനോജ് സിൻഹ ചുമതലയേൽക്കുന്നത് അദ്ദേഹം യു പിയിൽ നിന്നാണ് അദ്ദേഹം ഗാസിപൂരിൽ നിന്ന് 2019 മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു എന്നാൽ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എന്തായാലും ഇന്ന് തന്നെ ജമ്മു കാശ്മീരിലേക്ക് തിരിക്കുമെന്നാണ് മനോജ് സിൻഹ പ്രതികരിച്ചിട്ടുള്ളത് താങ്ക് യു പ്രദീപ് കുമാർ ഫോർ ദ ഇൻഫർമേഷൻ